ഹലോ അച്ഛന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ലോകത്തെ തന്നെ വളരെ പവർഫുള്ളായ നായവിഭാഗങ്ങളിൽ ഒന്നാണ് ഡോഗോ അർജൻറ്റീനോ. ഇന്ത്യയിലെ പവർഫുള്ളായ നായവിഭാഗങ്ങളിൽ ഒന്നാണ് കോംബൈ. ഈ രണ്ട് നായവിഭാഗങ്ങളെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ കമ്പാരിസൺ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏകദേശം 19th നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടുകൂടിയാണ് ഡോഗോ അർജൻറ്റീന എന്ന ഡോഗിനെ അർജൻറ്റീനയിൽ വികസിപ്പിച്ചെടുക്കുന്നത്. ഇവയുടെ പ്രധാന ഉദ്ദേശം ബിഗ് ഗെയിം ഹണ്ടിങ് എന്ന ഒരു ഗെയിമിന് വേണ്ടി വളരെ പവർഫുള്ളായ അഗ്രഷനുള്ള ഒരു ഡോഗിനെ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. എന്നാൽ കോംബൈ ബ്രീഡ് നാച്ചുറൽ സെലക്ഷൻ വഴി ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നവയാണ്. ഇനി ഇവയുടെ അപ്പിയറൻസ് നോക്കാം. ഡോഗോ ഡോഗിന് ഏകദേശം 27 ഇഞ്ച് വരെ ഉയരം വയ്ക്കുവാനും 45 കിലോഗ്രാം വരെ ശരീരഭാരമുണ്ടാകാനും കഴിയും. എന്നാൽ ഡോഗോയുമായി കമ്പയർ ചെയ്യുമ്പോൾ കോംബൈ ഡോഗ് ഒരു ചെറിയ ഡോഗാണ്. 24 ഇഞ്ച് വരെ ഉയരവും ഏകദേശം 20 കിലോഗ്രാം വരെ ശരീരഭാരവുമാണ് ഇവയ്ക്കുണ്ടാവുക. ഡോഗോ അർജൻറ്റീനയെ പൊതുവെ വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ചില ഡോഗുകൾക്ക് വെള്ള നിറത്തിൽ കറുത്ത പുള്ളികളും ഉണ്ടാകും. കോംബൈ ഡോഗിനാണെങ്കിൽ പൊതുവെ ചുവപ്പ് നിറവും കറുത്ത മാസ്കുമാണ് അവയെ തിരിച്ചറിയാനുള്ള വഴി. ഇനി ഇവയുടെ അഗ്രഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് നായ വിഭാഗത്തിനും വളരെ കൂടുതൽ അഗ്രഷനുണ്ട്. ഈ രണ്ട് ഡോഗ് വിഭാഗത്തിനെയും പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നതും ഹണ്ടിങ്ങിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് അനിമൽ അഗ്രഷൻ ഇവയ്ക്ക് രണ്ടിനും വളരെ കൂടുതലാണ്. ഇനി മെയിൻ്റെനൻസ് കോസ്റ്റ് നോക്കാം. നമ്മുടെ നാട്ടിൽ വളർത്തുമ്പോൾ ഇവയിൽ ഏറ്റവും അനുയോജ്യമായി നമുക്ക് ചിലവ് കുറച്ച് വളർത്താൻ കഴിയുന്നത് കോംബൈ ഡോഗിനെയാണ്. ഇതിൽ പ്രധാന കാരണത്തിലൊന്നാണ് ഇവയുടെ ഭക്ഷണം. ഡോഗൊക്കെ പ്രധാനമായും പെല്ലറ്റ് ഫുഡുകളും റോമീറ്റുമാണ് ഭക്ഷണമായി നൽകുന്നത്. കൂടാതെ കാൽസ്യം സപ്ലിമെൻറ്റുകളും കുറച്ച് കൂടുതൽ അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ വളർന്നു വന്ന ഒരു നായവിഭാഗമായതുകൊണ്ട് തന്നെ കോംബൈക്ക് കാൽസ്യം സപ്ലിമെൻറ്റുകൾ വളരെ കുറവ് മതി. കൂടാതെ ഭക്ഷണവും നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് കൊടുത്താൽ മതി. ഇനി എക്സസൈസ് നോക്കാം. വലിയ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിക്കുവാൻ വേണ്ടി വികസിപ്പിച്ചെടുത്ത ഡോഗാണ് ഡോഗോ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് അതിൻ്റേതായ പവർ ഉണ്ടാവും. അതിനാൽ തന്നെ ഇവയ്ക്ക് ആവശ്യമായ എനർജി പുറന്തള്ളുവാൻ വേണ്ടി കൃത്യമായ എക്സസൈസ് അത്യാവശ്യമാണ്. എന്നാൽ കോംബൈ ഡോഗിനെ ദിവസേന അരമണിക്കൂർ തുറന്നു വിട്ടാൽ മതി. പൊതുവെ ഒരു വീട്ടിൽ നമുക്ക് ചിലവ് കുറച്ച് വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോംബൈയാണ് നല്ലത്. ഇനി ഇവയുടെ പോപ്പുലാരിറ്റി നോക്കാം. വേൾഡിൽ പോപ്പുലാരിറ്റി കൂടുതലുള്ളത് ഡോഗോ അർജൻറ്റീനയ്ക്ക് തന്നെയാണ്. എന്നാലിപ്പോൾ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു നായവിഭാഗമാണ് കോംബൈ. സ്വന്തം യജമാനോട് വളരെ കൂടുതൽ സ്നേഹമുള്ളവയാണ് ഇവ രണ്ടുപേരും. എന്നാൽ കൃത്യമായ ട്രെയിനിങ് ഒന്നും ഇവയ്ക്ക് നമുക്ക് നൽകാനും കഴിയില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.